മടങ്ങിവരവ് കാത്തിരുന്ന ആരാധകർ ഇനി അതുണ്ടാവില്ല എന്ന് ഏറെക്കുറെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്ത് COVID-19 പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച ഈ സീസൺ IPL ഉപേക്ഷിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ധോണി നീലക്കുപ്പായത്തിൽ കളിക്കുന്നത് കാണാൻ ആഗ്രഹമുണ്ട് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇർഫാൻ പത്താൻ. ക്രിക്കറ്റിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള താരമാണ് ധോണി. അതുകൊണ്ടുതന്നെ ഇന്ത്യൻ ജേഴ്സിയിൽ അദ്ദേഹം തുടർന്നും കളിക്കുന്നത് കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ KL രാഹുലും ഋഷഭ് പന്തും കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇന്ത്യക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ പുറത്തിരുത്തി ധോണിയെ കളിപ്പിക്കുന്നത് ഈ താരങ്ങളോട് ചെയ്യുന്ന അനീതിയാകുമോ? ബോർഡ് ഗൌരവമായി തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ് ഇതെന്നും ഇർഫാൻ പത്താൻ പറയുന്നു. എന്നാൽ ധോണി വിരമിക്കലിനെ കുറിച്ച് തീരുമാനമെടുത്തതായാണ് വിവരം. അധികം വൈകാതെ തന്നെ ധോണി വിരമിക്കൽ പ്രഖ്യാപിക്കുമെന്നും തീരുമാനം താരം കൈക്കൊണ്ടു കഴിഞ്ഞുവെന്നുമാണ് താരവുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. വിരമിക്കലിന് ധോണി മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞുവെന്നും ഇക്കാര്യങ്ങൾ തങ്ങളുമായി പങ്കുവച്ചുവെന്നും ധോണിയുടെ ചില സുഹൃത്തുക്കൾ വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ IPL മത്സരത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം വന്നതിനു ശേഷം മാത്രമായിരിക്കും ധോണി ഇത് BCCI അറിയിക്കുക. കോവിഡ് വ്യാപനത്തെ തുടർന്ന് IPL മാറ്റിവെച്ചതോടെ ധോണിയുടെ വിരമിക്കലിനെ കുറിച്ചുള്ള ചർച്ചകൾ കൂടുതൽ സജീവമായിരുന്നു. IPL കഴിവ് തെളിയിച്ചാൽ മാത്രമേ T20 ലോകകപ്പിനായുള്ള ടീമിലേക്ക് ധോണിയെ പരിഗണിക്കാനാവൂ എന്ന പരിശീലകൻ രവിശാസ്ത്രി തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ഇതോടെ IPL മികച്ച പ്രകടനം നടത്തി ധോണി ടീമിൽ തിരികെ എത്തും എന്ന പ്രതീക്ഷയിലായിരുന്നു ധോണി ആരാധകർ. സീസണായി ചെന്നൈയിലെത്തി ധോണി പരിശീലനവും ആരംഭിച്ചിരുന്നു. എന്നാൽ രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ പരിശീലന ക്യാമ്പുകൾ അവസാനിപ്പിക്കാൻ BCCI നിർദ്ദേശം നൽകുകയും IPL മാറ്റിവെക്കുകയുമായിരുന്നു. ഈ സീസൺ തന്നെ ഉപേക്ഷിച്ചേക്കുമെന്നാണ് സൂചനകൾ. അങ്ങനെയെങ്കിൽ T20 ലോകകപ്പിന് മുൻപായി തന്നെ ധോണി വിരമിക്കൽ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് വിവരം.